എന്തുകൊണ്ടാണ് ഈ വികാരത്തിന്റെ തീജ്വാല ഇതുപോലെ പടർന്നു പങ്കലിക്കുന്നത്? എന്താണ് അതിന്റെ ഉത്തരവാദിത്വം? എന്താണ് അതിന്റെ അടിസ്ഥാന കാരണം? ആരാണ് ഇതിന് ഉത്തരവാദി? ഈ പ്രക്ഷോഭത്തിന്റെ പിറകിൽ വികാരപരമായ താളലയം ഉണ്ടാക്കുന്നത് ഈ രാജ്യം ഭരിക്കുന്ന സംസ്ഥാനമാണ് എന്നതാണ് ഏറ്റവും പ്രധാനം. ഒരു ഭരണത്തെ വിലയിരുത്തുന്ന ജനതയ്ക്ക് മുമ്പിൽ വട്ടപൂജ്യം മാത്രമല്ല, വട്ടപൂജ്യത്തിന്റെ കൂടെ രണ്ട് പൂജ്യം കൂടെ കൂട്ടിയാൽ പോലും ആവുന്നില്ല. അവരുടെ തെറ്റുകളും കുറ്റങ്ങളും ആവർത്തിക്കുകയാണ്. ഓരോ മാസം കഴിയും തോറും പുതിയ പുതിയ സംരംഭങ്ങളിലൂടെ കേരളത്തിലെ ജനങ്ങളെ എങ്ങനെ പരീക്ഷിക്കാം, അവരെ എങ്ങനെ നിശബ്ദരാക്കാം, അവരെ എങ്ങനെ നിഷ്ക്രിയരാക്കാം, അതിന്റെ റിസർച്ചാണ് ഇടതുപക്ഷ സർക്കാർ നമ്മുടെ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ വിധി വൈപരീത്യം. നമുക്കറിയാം ഈ നാടിന്റെ ഇന്നത്തെ സാഹചര്യം എന്താണ്. ഒരു നാട്, ഒരു രാജ്യത്ത്, ഒരു സംവിധാനം, ഒരു ആധുനിക സംവിധാനം, ഒരു ആധുനിക സംസ്കാരമുള്ള ഒരു നാട്ടിൽ നമുക്ക് നിയമപരിപാലനം വേണം, നിയമത്തിന്റെ ആനുകൂല്യം വേണം. നിയമാനുസൃതമായി ഇന്ത്യ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട സന്ദർഭങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിക്കാനുള്ള ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ നിഷ്ക്രിയത്വമാണ് ഇന്ന് കേരളം മുഖസാക്ഷിയായി നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം പ്രശ്നങ്ങൾ! ഞാൻ ഇന്നലെ കോട്ടയത്ത് പോയി ഡോക്ടർ മന്ദലിയുടെ വീടിൽ സന്ദർശിച്ചിരുന്നു. അവിടെ അച്ഛനോടും അമ്മയോടും ഞാൻ സംസാരിച്ചു. അച്ഛനൊന്നും ഒരു അധ്യാപകരുടെ കരച്ചൽ അടക്കാൻ സാധിക്കാത്ത വിധം വിതുമ്പിക്കൊണ്ട് പറഞ്ഞ കുറെ കാര്യങ്ങൾ എന്റെ മനസ്സിനെ വളരെയേറെ നോവിച്ചു. 16 കുത്ത് ആ പെൺകുട്ടിയെ, 16 കുത്ത് ഒരു മിനിറ്റ് കൊണ്ടോ 2 മിനിറ്റ് കൊണ്ടോ 3 മിനിറ്റ് കൊണ്ടോ കുത്താവുന്നതല്ലോ. 16 കുത്ത് രക്ഷപ്പെടാൻ വേണ്ടി കുട്ടി ഓടി, ഓടിയ കുട്ടിയുടെ പിറകെ പോയി ഓടി, എന്നിട്ട് 16 കുത്ത് കുത്തിയിട്ടും അവിടെ പോലീസുണ്ട്, അവിടെ സെക്യൂരിറ്റി ഉണ്ട്, അവിടെ ജീവനക്കാരുണ്ട്. ഒരാൾ പോലും ഇടപെടാൻ മിനക്കെടാൻ സാധിക്കാതെ, മിനക്കെടാൻ തയ്യാറാവാതെ അവരെല്ലാം ഓടി ഒളിച്ചു. ഈ അക്രമിയിൽ നിന്ന് ഈ പെൺകുട്ടിയെ, ഈ ഡോക്ടറെ രക്ഷപ്പെടുത്തേണ്ടുന്ന പോലീസുകാരനടക്കം ഓടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നിയമ സംവിധാനം ഉണ്ടോ എന്ന് കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളോട് ചോദിച്ചാൽ എന്തുത്തരം പറയണമെന്ന് പ്രിയപ്പെട്ട പിണറായി അങ്ങ് മറുപടി പറയണം. നിങ്ങളെ പോലീസ് ഇത്രമാത്രം നിഷ്ക്രിയമാണോ? നിങ്ങളെ പോലീസ് ഇത്രമാത്രം നിശ്ചലമാണോ? നിങ്ങളെ പോലീസ് ഇത്രമാത്രം കൊള്ളാത്തവരാണോ? കേരളത്തിലെ പോലീസ് സംവിധാനം ഇന്ത്യയിൽ പേരുകേട്ട സംവിധാനമാണ്. അതിൽ അപമാനമായി മാറിക്കൊണ്ടിരിക്കുന്നു കേരളത്തിന്റെ ഇന്നത്തെ പോലീസ്. ആ പോലീസ് പോലീസ് മോശമാവുന്നത് ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ പോലീസ് നയത്തിന്റെ തെറ്റാ. ആ നയം രൂപീകരിക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ്, മന്ത്രിസഭയുമാണ്. മറ്റാരെയാണ് കുറ്റം പറയേണ്ടുന്നത്? ആ നിഷ്ക്രിയത്വം ഇതുമാത്രമല്ല, ഞാൻ മറ്റൊരു കൂട്ടമരണം നടന്നെടുത്തു പോയി താനൂരിൽ. 22 ആളുകൾ മരിച്ച താനൂർ ബോട്ടപകടം. അവിടുത്തെ നാട്ടുകാർ പറഞ്ഞ കഥ കേട്ടാൽ അവിടെ ഒരു അതോ ലോകമാണ് താനൂർ ഭരിക്കുന്നത്. ആളുകൾ പരാതി, നിരവധി പരാതി കൊടുത്തു, ഈ ബോട്ടിന് ലൈസൻസ് ഇല്ല, ഇത് ഫിഷിംഗ് ബോട്ടാണ്, ഇത് ടൂറിസ്റ്റ് ബോട്ടല്ല, ഈ ബോട്ടിൽ ഈ ബോട്ടിൽ യാത്ര ചെയ്യാൻ അനുവദിക്കരുത്. ആ സമയത്ത് പോലും ബോട്ടിൽ യാത്ര ചെയ്യുന്നു. രാത്രി ആയാലും ബോട്ടിൽ യാത്ര ചെയ്യുന്നു. രാത്രി സൂര്യൻ അസ്തമിച്ചാൽ ബോട്ട് യാത്ര പാടില്ല, പക്ഷേ അസമയത്ത് പോലും ബോട്ട് യാത്ര നടത്തുന്നു. ആളുണ്ടോ, കാശ് തരുമോ? ഏത് സമയത്തും ബോട്ട് റെഡി. 20 ആൾ കയറുന്ന ബോട്ട് 40 ആളാണ് അന്ന് കയറിയത്. 41 പേരെ കയറ്റാൻ പറ്റുമോ ബോട്ടിൽ? ഇതിനെ കുറിച്ച് അവിടുത്തെ നാട്ടുകാർ എന്നോട് പറഞ്ഞത്, 3 തവണ ഒരു പരാതി കൊടുത്ത് ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഞാൻ 3 തവണ പരാതി കൊടുത്തിട്ടുണ്ട്, ഇവിടെ സ്ട്രെങ്ത് അയാൾ പരിശോധിക്കുന്നില്ല. എത്രയാൾ വരുന്നു, അത്രയാളെ കയറ്റുന്നു, ബോട്ട് വിടുന്നു, ബോട്ട് ചുറ്റുന്നു, ബോട്ട് തിരിയുന്നു, ബോട്ട് മറിയുന്നു, ആള് മരിക്കുന്നു. ആരാണ് ഉത്തരവാദി? ഈ 22 ജീവൻ നഷ്ടപ്പെട്ട താനൂർ മരണം, താനൂർ ബോട്ടപകടം ആരാണ് ഉത്തരവാദി? പിണറായി വിജയനും സർക്കാരും മറുപടി പറയണം. 9 കുഞ്ഞുമക്കൾ ഒരു വീട്ടിൽ നിന്നാ പോയത്, ഒരു വീട്ടിൽ നിന്ന്. ആ ഉമ്മാമയുടെ കരച്ചിൽ കണ്ടിട്ട് എന്റെ കണ്ണു തന്നെ നിറഞ്ഞു. വേറെ ആളില്ല അവിടെ, 2 മക്കൾ, ആൺമക്കൾ മാത്രമാണ് ആ ഉമ്മക്കിനി ബാക്കി. ഭാര്യമാരുപോയി, മക്കളുടെ ഭാര്യമാർ പോയി, 9 മക്കളും പോയി, 11 പേർ കൊല്ലപ്പെട്ട ഒരു ഭവനം മാത്രം ഞാൻ നിങ്ങളും കാണുന്നു.
ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ആരാണ് ഇതിന്റെ ഉത്തരവാദി? ഈ വോട്ടിനെതിരെ പരാതികൾ ഇത്രയും കൊടുത്ത് ആ വോട്ട് പരിശോധിക്കാനോ അത് നിയന്ത്രിക്കാനോ തെറ്റുകൾ തിരുത്തിക്കാനോ സാധിക്കാത്ത ഉത്തരവാദിത്വമുള്ള ഉദ്യോഗസ്ഥ വിരുദ്ധമാ. അവരെ ആരാണ് നേരെ കൊണ്ടു നടക്കേണ്ടത്? ഭരണകൂടം കൊണ്ടു നടക്കണം, ബന്ധപ്പെട്ട മന്ത്രി കൊണ്ടു നടക്കണം. അവിടെ തന്നെ ഒരു മന്ത്രി ഉണ്ടെന്നാണ് കേട്ടത്. ആ മന്ത്രിയുടെ പിൻബലത്തോടെയാണ് ഒരു ലൈസൻസും ഇല്ലാതെ, ഒരു കടലാസും ഇല്ലാതെ, ഒരു 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 കാര്യവും പാലിക്കാതെ, പാലിക്കേണ്ടുന്ന ഒരു കാര്യവും പാലിക്കാതെ അശ്രദ്ധമായി അനാഥമായി ഈ വോട്ട് യാത്ര സംഘടിപ്പിക്കുന്നതിന്റെ പിറകിൽ കരുത്ത് പകരുന്നത് മന്ത്രിയാണ് എന്ന് അവിടുത്തെ ജനങ്ങൾ, പുരുഷന്മാരും സ്ത്രീകളും ഒറ്റക്കെട്ടായി എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സർക്കാർ ഇങ്ങനെയാ നന്നാകുക? മോന്തായം വളഞ്ഞാൽ 64 വളയുമെന്ന് പഴമൊഴിയുണ്ട്. മന്ത്രിമാർ ഇതാണെങ്കിൽ പിന്നെ കുരുക്കൾ ഒന്ന് തുള്ളിയാൽ ശിഷ്യർ 5 തുള്ളും എന്ന് പറയാറുണ്ട്. മന്ത്രി ഇതാണെങ്കിൽ ജനം എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ സ്വയം ആലോചിക്കണം. ദാന എങ്ങോട്ട് പോകുന്നു എന്നതിനെ കുറിച്ച് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. പോലീസ് സംവിധാനം അവിടെ ഇല്ല, പോലീസ് സംവിധാനമില്ല. ലഹരി പദാർത്ഥം ഒഴുകുകയാണ്. 25,000 കോടിയുടെ ലഹരിയാണ് ഇന്നലെ മിഞ്ഞാന്ന് കപ്പലിൽ നിന്ന് പറഞ്ഞ് പിടിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 25,000 കോടി. ആ 25,000 കോടിയുടെ സാധനം എന്താ? ആരോഗ്യ സംരക്ഷണ ലേഖ്യമല്ല. കുട്ടികൾക്ക് ജീവിതം തുലക്കുന്ന ചരസ് പോലുള്ള ലഹരി പദാർത്ഥമാണ്. ആ ലഹരി പദാർത്ഥം കൊച്ചു കേരളത്തിൽ കൊണ്ടുവരാൻ 25,000 കോടിയുടെ ലഹരി പദാർത്ഥം കൊണ്ടുവന്നു എന്ന് പറയുമ്പോ ഇതൊരു കമ്പോളമല്ലേ? അതിന് സാധ്യതയുണ്ടെന്ന് ഇവിടെ മനസ്സിലായത് കൊണ്ടല്ലേ ഇത്രയും കോടിയുടെ ചരസും മറ്റു ലഹരി പദാർത്ഥങ്ങളും ഇവിടെ കൊണ്ടുവന്നത്? ഹൈസ്കൂൾ തലത്തിൽ പോലും ചരസ് വിൽപ്പന നടത്തുന്നു. ഹൈസ്കൂളിൽ ലബോറട്ടറിയിൽ സാധനം വെച്ച് വിൽപ്പന നടത്തിയ വാർത്ത പുറത്തു വന്നിരുന്നു. അപ്പോൾ എല്ലായിടത്തും നിയമവിരുദ്ധമായ പ്രവർത്തനം നടക്കുന്നു. സംരക്ഷണം നടത്താൻ ഒരു ഉത്തരവാദപ്പെട്ടവരും ഇവിടെ ഇല്ല. ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഇല്ല. സർക്കാർ ഒരു കമ്മീഷൻ സർക്കാരായി നടക്കുക. കമ്മീഷൻ സർക്കാർ എന്നാണ് ഇപ്പോ ട്രോളിംഗ് ഈ സർക്കാരിന്റെ പേര്. ഇടതുപക്ഷ സർക്കാരിന്റെ പേര് പിണറായിയുടെ ഇടതുപക്ഷ ഗവൺമെന്റ് എന്നല്ല, കമ്മീഷൻ സർക്കാർ, 40% കമ്മീഷൻ, അതിന്റെ സർക്കാരായി മാറിയിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട പിണറായിയുടെ ഗവൺമെന്റ് എന്ന് നിങ്ങൾ ഓർക്കണം. നമ്മള് ഏതോ ട്രോള് കണ്ടു ഞാൻ. അരിചാമ്പാൻ അരിക്കൊമ്പൻ, ചക്ക ചാമ്പാൻ ചക്കക്കൊമ്പൻ, കേരളം ചാമ്പാൻ ഇരട്ടച്ചങ്കൻ എന്ന് ഒരു ട്രോള് കണ്ടു ഞാൻ. എത്ര യാഥാർത്ഥ്യമാണ്! അതൊരു തമാശയിലാണ് അത് ട്രോൾ വന്നതെങ്കിലും യാഥാർത്ഥ്യമല്ലേ? അത് യാഥാർത്ഥ്യമല്ലേ? അരിക്കൊമ്പൻ അരിചാമ്പുന്നു, അരി അടിച്ചു കൊണ്ടുപോകുന്നു. ചക്കക്കൊമ്പൻ ചക്ക പറിച്ചു കൊണ്ടുപോകുന്നു. പിണറായി വിജയൻ കോടെ ഖജനാവ് അടിച്ചു കൊണ്ടുപോകുന്നു. എത്ര സാമ്യം! അതുകൊണ്ട് ഇത് മാറണം, മാറ്റണം, മാറ്റിയേ മതിയാവൂ. പ്രക്ഷോഭത്തിന് പല മുഖങ്ങളുണ്ട്. ഇത് സമാധാനത്തിന്റെ മുഖമാണ്. ഇടതുപക്ഷ സർക്കാരോട് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, എല്ലായ്പ്പോഴും ഐക്യ ജനാധിപത്യ മുന്നണി ഈ സമാധാനത്തിന്റെ പ്രവാചകന്മാരായി നിൽക്കും എന്ന് നിങ്ങൾ കരുതരുത്. പ്രകോപനം വരുന്ന ജനതയുടെ മുമ്പിൽ, പ്രകോപിതരാകുന്ന ജനതയുടെ മുമ്പിൽ അത്തരമൊരു സമരത്തിന് നേതൃത്വം കൊടുക്കാനും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മടിയില്ല. ക്രമസമാധാന തകർച്ചയില്ലാതെ ഏതറ്റം വരെ പോകുന്ന സമരമുറക്കും. ഞങ്ങൾ രൂപം കൊടുക്കും, ഞങ്ങൾ തീരുമാനമെടുക്കും, ആ തീരുമാനത്തിന്റെ മുമ്പിൽ നിങ്ങളെ കൊണ്ട് മുട്ടുകുത്തിക്കും എന്ന് പിണറായി വിജയനെ ഓർമ്മിപ്പിച്ചുകൊണ്ട്. അധ്യക്ഷ പദവി വൈകിയാണ് ഏറ്റെടുത്തതെങ്കിലും അധ്യക്ഷ പ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അസന്റെ സമ്മതത്തോടുകൂടി നമസ്കാരം. ഭാഗികമായ അദ്ദേഹമാണ് അധ്യക്ഷൻ. അതുകൊണ്ട് എന്റെ വാക്ക് ചുരുക്കുന്നു. നിങ്ങൾക്കെല്ലാം നമസ്കാരം.